എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ റേഷൻ വിതരണം അവസാന ആഴ്ചയിലേക്ക് നാളെ മുതൽ കടക്കുകയാണ്. നാളെ മെയ് 27 മുതൽ റേഷൻ കാർഡ് ഉള്ളവർ അറിയേണ്ട സിവിൽ സപ്ലൈസ് വകുപ്പ് കമ്മീഷണറുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. റേഷൻ അരി വാങ്ങുന്ന ആളുകൾ സൂക്ഷിക്കണം. പല സ്ഥലങ്ങളിലും റേഷൻ അരിയിൽ മായം കണ്ടെത്തിയിട്ടുണ്ട്. വിഷാംശമുള്ള കളറാണ് അതിൽ ഉള്ളത്. ഇതുൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ഈ മാസം 31 തന്നെ അവസാനിക്കും. കഴിഞ്ഞ 2 മാസങ്ങളിലും 4-5 ദിവസം നീട്ടി നൽകിയിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾ 31 വരെ കാത്തു നിൽക്കേണ്ട, അതിനു മുമ്പെങ്കിലും വാങ്ങണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇതുവരെ 56 ലക്ഷത്തോളം ആളുകൾ മെയ് മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്. മാത്രമല്ല കാലവർഷം എത്തുന്നത് കൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെ NFSA ഗോഡൗണുകളിലും റേഷൻ കടകളിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കാൻ റേഷൻ ഇൻസ്പെക്ടർമാർക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും നിലവിലുള്ള സ്റ്റോക്കുകൾ പരമാവധി റേഷൻ കടകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ മാസത്തെ റേഷൻ വിതരണം 31 തന്നെ അവസാനിക്കുന്നത്. പിന്നീട് ജൂൺ 1 ശനിയാഴ്ച റേഷൻ കട അവധിയായിരിക്കും. ഞായറാഴ്ച പതിവ് പോലെയുള്ള അവധിക്കും ശേഷം ജൂൺ 3 തിങ്കളാഴ്ച മുതലാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക എന്നും കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാൻ ഉണ്ട് എങ്കിൽ 31 വരെ മാത്രമേ അവസരമുള്ളൂ. അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച മുതൽ തന്നെ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കടയിൽ നിന്നും മട്ടരി ലഭിക്കുമ്പോൾ അത് പാചകം ചെയ്യുന്നതിന് മുമ്പ് ചുടുവെള്ളത്തിൽ കഴുകണം എന്നുള്ളതാണ്. അത് ചുടുവെള്ളത്തിൽ കഴുകുമ്പോൾ പല സ്ഥലങ്ങളിലും കളറ് ഇളകി വരുന്നത് കണ്ടിട്ടുണ്ട്. അത് കൈ കൊണ്ട് കഴുകുമ്പോൾ കൈയിൽ മെഴുക് രൂപത്തിൽ പറ്റിപ്പിടിക്കുന്ന ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് ഉണ്ടായി. അത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗുരുതരമായിട്ടുള്ള എന്തോ മായം കലർന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അത് അത്തരം അരികൾ ഭക്ഷ്യയോഗ്യമല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനു മുമ്പ് ആ ഒരു അരി കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ചുടുവെള്ളത്തിൽ കഴുകുക. സാധാരണ നമ്മൾ പച്ചവെള്ളത്തിലാണ് അരി കഴുകാറുള്ളത്. ചുടുവെള്ളത്തിൽ തന്നെ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മട്ടയരിയിലാണ് ഇങ്ങനെ ഒരു ചുവന്ന കളർ ഉള്ളത്. അപ്പൊ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അതിൽ അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യവിധങ്ങൾ ഇനി വാങ്ങാൻ 1 ആഴ്ച മാത്രമാണ്. ഈ മാസം നീട്ടി നൽകില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ ആളുകളും വാങ്ങുക. പിന്നെ അടുത്ത മാസം മസ്റ്ററിംഗ് ഉണ്ടാകും. ആ കാര്യം കൂടി എല്ലാ ആളുകളും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്നിരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക് ബൈ ബൈ.